ഈശോമിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ. ശാന്തിഗിരിയും സെന്റ് സെബാസ്റ്റ്യൻ സെടവകയിലെ പ്രിയപ്പെട്ട വികാരിയായ സന്തോഷ് ഒറവാറംതറയച്ഛനും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും ശാന്തിഗിരിയിലെ പ്രിയപ്പെട്ട കൊച്ചി മിഷനറിമാർക്കും മിഷൻ മാസത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഒരുപാട് സ്നേഹത്തോടുകൂടെ നേരുകയാണ്. ഈ മിഷൻ മാസത്തിൽ മാനന്തവാടി രൂപതയുടെ പഞ്ചാബ് മിഷനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. സീറോ മലബാർ സഭയിലെ ഫരീദാബാദ് ഡൽഹി രൂപതയിൽപ്പെട്ട ഒരു മിഷൻ പ്രദേശമാണ് പഞ്ചാബ് മിഷൻ. നമുക്കറിയാം, ഇന്ത്യ ഒട്ടാകെ സീറോ മലബാർ സഭയ്ക്ക് സുവിശേഷം അറിയിക്കാനായി അനുവാദം ലഭിക്കുന്നത് 2018ലാണ്. അതിനുശേഷമാണ് ശംശാബാദ് രൂപത ഉണ്ടാവുന്നത്. ഇപ്പോൾ ഇന്ത്യ മുഴുവൻ നമുക്ക് സുവിശേഷം അറിയിക്കാൻ, സീറോ മലബാർ സഭയുടെ പാരമ്പര്യത്തെ അറിയിക്കാനൊക്കെയായിട്ട് അനുവാദമുണ്ട്. എന്നാൽ അതിനു മുൻപ് നമുക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല, ഇല്ലായിരുന്നു. ഇപ്പോൾ ഫരീദാബാദ് രൂപത 2012ലാണ് ഇവിടെ സ്ഥാപിതമാകുന്നത്. ഫരീദാബാദ് രൂപത നമ്മുടെ കേരളത്തിൻ്റെ 9 ഇരട്ടിയോളം വലിപ്പമുള്ള ഒരു രൂപതയാണ്. 6 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന വലിയ ഒരു രൂപതയാണ് ഫരീദാബാദ് രൂപത. ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ് തുടങ്ങി 6 സംസ്ഥാനങ്ങളിൽ ഫരീദാബാദ് രൂപത വ്യാപിച്ചു കിടക്കുന്നു. ഈ ഫരീദാബാദ് രൂപതയിലെ പഞ്ചാബ് മിഷനിലാണ് ഞങ്ങൾ ഇവിടെ സേവനം ചെയ്യുന്നത്. നമ്മുടെ മാനന്തവാടി രൂപത ഫരീദാബാദ് രൂപതയുമായി എഗ്രിമെന്റ് വെച്ച് 2 മിഷൻ സെന്ററുകൾ നമ്മൾ ഏറ്റെടുക്കുകയും ഇവിടെ നമ്മൾ സേവനം ചെയ്യുകയും ചെയ്യുന്നു. നമുക്കറിയാവുന്നതുപോലെ നാട്ടിലേതുപോലെ വലിയ പള്ളികളോ വലിയ സമൂഹമോ നമുക്ക് ഇവിടെ ഇല്ല. 2 മിഷൻ സെന്ററുകളിലുമായിട്ട് 3 വൈദികരാണ് മാനന്തവാടി രൂപതയുടെ സേവനം ചെയ്യുന്നത്. 100ഓളം ഭവനങ്ങളാണ് 2 മിഷൻ സെന്ററുകളിലുമായിട്ട് നമുക്ക് ഇവിടെയുള്ളത്. നാട്ടിലെ പോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനോ ഒരുപാട് സംഘടനാ പ്രവർത്തനങ്ങൾ ചെയ്യാനോ നമുക്കിവിടെ സാധ്യമല്ല. കാരണം ഈ 2 മിഷൻ സെന്ററുകളുടെയും പ്രാരംഭ സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രധാനമായും ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന പ്രവർത്തനം കുടുംബ കൂട്ടായ്മകൾ നടത്തുക, അനുദിനം ഭവനങ്ങൾ സന്ദർശിക്കുക, വിശുദ്ധ കുർബാന നടത്തുക, അതിലൂടെ ദൈവജനത്തെ വിളിച്ചു കൂട്ടുക, കൺവെൻഷനുകൾ സംഘടിപ്പിക്കുക, അനുദിനം ജപമാല ചൊല്ലിയവരെ ഒരുമിച്ച് കൂട്ടുക, അതിനുവേണ്ടി അവരെ ഒരുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. 4 മാസം അതികഠിനമായ ചൂടും 4 മാസം അതികഠിനമായ തണുപ്പിനെയും തണുപ്പിനോടും ഏറ്റുമുട്ടിക്കൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും ഇവിടെ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതികൂലമായ സാഹചര്യങ്ങൾ പലപ്പോഴും നമുക്ക് ഉണ്ടാകാറുണ്ട്. കാലാവസ്ഥയുടെയും സാമൂഹിക രാഷ്ട്രീയപരമായ പല പല ബുദ്ധിമുട്ടുകളും ഒരു മിഷൻ പ്രദേശത്ത് നമുക്ക് ഉണ്ടാകാറുണ്ട്. എങ്കിലും മാനന്തവാടി രൂപത ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു മിഷൻ ദൗത്യത്തെ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുവാനായിട്ട് ഞങ്ങൾക്കിവിടെ സാധിക്കുന്നുണ്ട്. അതിന് നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ പ്രോത്സാഹനവും ഏറെ ഞങ്ങളെ സഹായിക്കുന്നു എന്നതിൽ ഞങ്ങൾ നിങ്ങളോട് എന്നും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. 2 മിഷൻ സെന്ററുകളിൽ നമ്മളിപ്പോൾ സ്ഥലമൊക്കെ ആയി, നമുക്ക് അവിടെയൊക്കെ ദേവാലയം പണിയേണ്ട ആവശ്യമുണ്ട്. നിലവിൽ വില്ലേജിലെ വാടക വീടുകളിൽ താമസിച്ചുകൊണ്ട് ചെറിയ സൗകര്യങ്ങളിൽ ദൈവജനത്തെ വിളിച്ചുകൂട്ടി പ്രാർത്ഥനാ കൂട്ടായ്മകൾ നടത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കൊരു ദേവാലയം ഇവിടെ ഉണ്ടാവണം. ഇവിടെ മാനന്തവാടി രൂപതയുടെ 2 നല്ല മിഷൻ സെന്ററുകൾ ഉണ്ടാകണം. ഇവിടെ ധാരാളം ആളുകൾ സീറോ മലബാർ സഭയുടെ വിശ്വാസത്തെ കുറിച്ച് പഠിക്കാനും ആ വിശ്വാസം പരിശീലിച്ച് നല്ല സഭാസമൂഹമായി വളർന്നു വരുവാനും നിങ്ങളുടെ പ്രാർത്ഥന ഈ മിഷൻ മാസത്തിലും തുടർന്ന് ഞങ്ങൾക്ക് ആവശ്യമാണ്. വ്യക്തിപരമായി പറയുമ്പോൾ എൻ്റെ പാച്ചുകാരനാണ് സന്തോഷച്ചൻ. അതുപോലെ തന്നെ ശാന്തിഗിരി ഇടവകയിൽ പലപ്പോഴും ഞാൻ വരികയും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും നിങ്ങൾ ഞാനായിരിക്കുന്ന മിഷൻ സെൻ്ററിനെ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. മാനന്തവാടി രൂപത ഏറ്റെടുത്തിരിക്കുന്ന ഈ ഒരു ദൗത്യത്തെ നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ നിങ്ങളുടെ സഹായവും പ്രോത്സാഹനവും ഞങ്ങൾക്ക് ആവശ്യമാണ്. കുഞ്ഞു മിഷനറിമാരായ നിങ്ങളോട് ഒരു വാക്ക്, ലോകത്തിൻ്റെ അതിരുകളുള്ള ഈശോയെ അറിയിക്കുക എന്നുള്ളതാണല്ലോ നമ്മളുടെ ദൗത്യം. ആ ദൗത്യം നമ്മളായിരിക്കുന്ന ഇടവകയിൽ, നമ്മളായിരിക്കുന്ന ഭവനങ്ങളിൽ മറ്റുള്ളവരോട് ഈശോയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ ഈശോയുടെ സുവിശേഷത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നമ്മളും ആ ദൗത്യവാഹകരായി മാറുക, നമ്മളും കുഞ്ഞു മിഷനറിമാരാകുക. ഈ മിഷൻ മാസം ധാരാളം പ്രവർത്തനങ്ങളിലൂടെ മിഷനെ സ്നേഹിക്കാനും മിഷനെ സഹായിക്കാനുമായി നിങ്ങൾ കാണിക്കുന്ന നല്ല മനസ്സിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. മാനന്തവാടി രൂപതയുടെ പഞ്ചാബ് മിഷൻ ദൗത്യം
ഏറ്റവും നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഞങ്ങൾ മൂന്ന് അച്ഛന്മാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുപോലെ മിഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ വൈദികർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളും എപ്പോഴുമുണ്ട്. ശാന്തിഗിരി ഇടവകയ്ക്ക് ഈ മിഷൻ മാസത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും ഒരുപാട് സ്നേഹത്തോടു കൂടെ നേരുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.